കഥ അമ്മ അറിയാൻ, രചന അംബിക, അവതരണം ഹമീദ് ചങ്ങരംകുളം, പ്രസാധനം ലിബി പബ്ലിക്കേഷൻസ് കോഴിക്കോട്, ചിത്രങ്ങൾ ഹരി അടപാൽ, സംയോജനം വിജയൻ. അമ്മയെത്തുന്നതിന് തൊട്ടു മുൻപായി ഞാൻ മുറിവിട്ട് പുറത്തിറങ്ങി. അമ്മയ്ക്ക് എന്നെ കാണാൻ കഴിയാത്ത തരത്തിലും എന്നാൽ എനിക്ക് അമ്മയെ നന്നായി കാണുന്ന തരത്തിലും വരാന്തയുടെ ഒരു ഒഴിഞ്ഞ കോണിൽ ഞാൻ മാറി നിന്നു. എൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കാതെ അമ്മ കൃത്യസമയം പാലിച്ച് വരാന്തയുടെ അങ്ങേ അറ്റത്തുനിന്നും ഓരോ മുറിയുടെ വാതിൽക്കലും ഇതാവുമോ എന്ന് സംശയിച്ച് നിവർന്ന് നടന്നു വരുന്നത് ഞാൻ കണ്ടുനിന്നു. അച്ഛൻ്റെ മുറിവാതിലിന്മേൽ പതിച്ച പേര് വായിച്ച് ഇതുതന്നെയെന്നുറപ്പിച്ച് ആദ്യമൊന്ന് സംശയിച്ചും പിന്നെ മൃദുവായി വാതിലിലൊന്നു തട്ടിയും അമ്മ അകത്തു കയറുന്നത് ഞാൻ വരാന്തയുടെ ഒഴിഞ്ഞ കോണിൽ നോക്കിക്കണ്ടു. പലവട്ടം അമ്മ എന്നെ കാണാൻ ശ്രമിച്ചിട്ടും ഒരുപക്ഷേ കേണപേക്ഷിച്ചിട്ടും ഞാൻ അമ്മയെ കാണാൻ കൂട്ടാക്കാതെ എന്താണെന്ന് പലരും എന്നോട് ചോദിച്ചതിന് ഞാൻ ഒരിക്കലും മറുപടി പറയാൻ കൂട്ടാക്കിയിട്ടില്ല. അതെൻ്റെ സ്വകാര്യ വേദനയായിരുന്നു. 10 വർഷം മുൻപേ 11 വയസ്സിലെനിക്ക് അമ്മ നഷ്ടമാവുമ്പോൾ ഞാൻ മുട്ടോളമെത്തുന്ന ഉടുപ്പിട്ട പെൺകുട്ടിയായിരുന്നു. തമ്മിൽ പിരിയുവോളം ഞാൻ അമ്മയ്ക്കും എനിക്കമ്മയും വാവയായിരുന്നു. ഞാൻ അമ്മയെ വാവേ എന്നായിരുന്നു വിളിക്കാറുണ്ടായിരുന്നതെന്ന് അമ്മ സ്നേഹത്തിൻ്റെ ഒരു അഹങ്കാരത്തോടെ പലപ്പോഴും പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കത് ആനന്ദത്തിൻ്റെ നിമിഷമായിരുന്നു. അമ്മയെ കെട്ടിപ്പുണർന്ന് ഞാനും അമ്മയും സ്കൂട്ടറിൽ നഗരം മുഴുവൻ ചുറ്റി മത്സരിച്ച് ഐസ്ക്രീം കഴിച്ച് എന്തൊക്കെയോ വാങ്ങിക്കൂട്ടി സന്ധ്യ മയങ്ങി തിരിച്ചെത്തുമ്പോഴാവും അച്ഛൻ ഓഫീസിൽ നിന്നെത്തുക. അച്ഛനും അമ്മയ്ക്കുമിടയിലുള്ള പിണക്കങ്ങൾ എന്തെന്ന് തിരിച്ചറിയാതെ പുസ്തകത്താളുകൾക്കിടയിൽ ഒതുങ്ങുകയായിരുന്നു അന്നത്തെ പതിവ്. ഇന്നും അവരുടെ സ്പർദ്ധയുടെ കാര്യകാരണങ്ങളുടെ സത്യം എനിക്കറിയില്ലെന്നതാണ് നേര്. പലപ്പോഴായി അച്ഛൻ പറഞ്ഞറിഞ്ഞതൊക്കെ സത്യങ്ങളായിരുന്നോ എന്ന് ഇപ്പോഴെനിക്കറിയില്ല എന്നതിന് ഹേതു പ്രായമാവാത്ത മകളോട് അച്ഛൻ അന്നങ്ങനെയൊക്കെ പറയാമായിരുന്നോ എന്ന വളർന്നപ്പോഴുള്ള എൻ്റെ ഉത്കണ്ഠയാണ്. ഇല്ലാകാരണങ്ങളുടെ കുറ്റങ്ങളിൽ ആരും കാണാതെ പൂജാമുറിയുടെ ഇത്തിരി വെട്ടത്തിൽ അമ്മ വിങ്ങിക്കരയുന്നതും പിന്നെ മിഴിനീരു തുടച്ച് ചുണ്ടിലൊരു വിളർത്ത ചിരിയുമായി എൻ്റെ ലോകത്തിലേക്ക് ഇറങ്ങി വരുന്നതും അന്നൊക്കെ നിത്യക്കാഴ്ചയായിരുന്നു. പിരിയുന്നതുവരെയും അച്ഛനെക്കുറിച്ച് അമ്മ അരുതാത്തതൊന്നും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നതും പിന്നീടൊരിക്കലും അമ്മയ്ക്കോ എനിക്കോ ഒന്നും പറയാനായി തമ്മിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നതും നിർവചനങ്ങളില്ലാത്ത അവസ്ഥകളായിരുന്നു. ആരോ മുൻകൂട്ടി തീരുമാനിച്ചെഴുതി ചേർത്ത വിധിയിലെ വാക്യങ്ങളെന്ന പോലെ. ഞാൻ എന്തിനൊക്കെ വാശി കാട്ടിയാലും അമ്മയതൊക്കെ നേടിത്തന്ന് എന്നെ പുണർന്ന് കൊഞ്ചിക്കുഴയുമ്പോഴും പലപ്പോഴും കൊഞ്ചിച്ച് കൊച്ചിനെക്കൂടി നിന്നെപ്പോലെ നാശമാക്കരുതെന്ന് അച്ഛൻ ഒച്ച വയ്ക്കുമ്പോൾ അമ്മ പൊട്ടിച്ചിരിക്കാറാണ് പതിവ്. സ്നേഹിച്ചാൽ ആരും വഷളാവില്ലെന്നും സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണെന്നും നിങ്ങൾക്കത് മനസ്സിലാവില്ലെന്നും അമ്മ അച്ഛൻ കാണാതെ എന്നെ നോക്കിച്ചിരിക്കുമായിരുന്നു. അമ്മയുടെ പൊട്ടിച്ചിരിയും ഉരുളക്കുപ്പേരി പോലുള്ള മറുപടിയും അച്ഛൻ പരിഹസിക്കപ്പെടുകയാണെന്നങ്ങ് സ്വയം തീരുമാനിച്ച് അച്ഛൻ കലിതുള്ളി എരിയുകയും ചെയ്യുന്നത് ഞാനെൻ്റെ ഹോംവർക്കിനിടയ്ക്ക് കണ്ടില്ലെന്നും കേട്ടില്ലെന്നും പഠിച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങളുടെ ജീവിതം ഒരു കൂരയ്ക്കുള്ളിൽ അങ്ങനെ നാട്യങ്ങളിൽ ആടിയും ഉലഞ്ഞും പൊട്ടിത്തെറിച്ചും ഒഴുകിക്കൊണ്ടിരുന്നു. ദിവസങ്ങൾ പോകെ പോകെ അച്ഛനും അമ്മയും തമ്മിൽ തമ്മിൽ അകലം വർദ്ധിക്കുകയും രണ്ടു മുറികളിലായി സ്വന്തം ലോകം സൃഷ്ടിച്ചെടുക്കുകയും മുഖത്തോട് മുഖം കണ്ടാൽ ആദ്യമൊക്കെ വീടിൻ്റെ ചുവരുകളും ഭേദിച്ച് പുറത്തേക്ക് ഒച്ചപ്പാടുകൾ പടരുകയും പിന്നെ പിന്നെ ഇരുവരും അന്യോന്യം അവഗണിക്കുകയും എന്നിൽ മുറിവുകളുണ്ടാക്കി ഞാൻ എന്നിൽ ഒതുങ്ങിക്കൂടാനും പഠിച്ചു. പലപ്പോഴും പക പോക്കാൻ അച്ഛൻ സമരം പ്രഖ്യാപിച്ച് കമിഴ്ന്നു കിടക്കുകയും പെടാപ്പാട് വിട്ട് വിയർത്തൊലിച്ചും
തളർന്ന് വേച്ചുവീണും അമ്മ ഉരുകിത്തീരുകയും അമ്മ വല്ലാതെ തനിച്ചാവുകയുമായിരുന്നു. അമ്മയുടെ സ്വപ്നങ്ങൾ തുടിച്ചിരുന്ന വിടർന്ന മിഴികൾ കൂമ്പി കരുവാളിക്കുന്നതും വിടർന്ന ചിരി മാഞ്ഞു മരവിക്കുന്നതും ഞാൻ വ്യസനത്തോടെ കാണുന്നുണ്ടായിരുന്നു. പിന്നെപ്പോഴോ തർക്കങ്ങളുടെയും വെല്ലുവിളികളുടെയും ഒക്കെ നടുവിൽ ഉറക്കെ കരയാതെ നെഞ്ചുവിങ്ങിപ്പൊട്ടി ധാർഷ്ട്യം നടിച്ച് തല ഉയർത്തി നിന്ന അമ്മയ്ക്ക് മുന്നിൽ ഞാനിനി ജീവിക്കുന്നില്ലെന്ന് വെറുതെയൊരു നാട്യവുമായി മദ്യത്തിനൊപ്പം വിഷം കഴിച്ചെന്ന് വരുത്തിത്തീർത്ത് അച്ഛൻ ആശുപത്രിയിലായതും പേടിച്ചരണ്ട് ഞാൻ ഒളിക്കാനിടമില്ലാതെ വാതിൽപ്പാളികൾക്ക് മറവിൽ കൂനിക്കൂടിയിരുന്ന് ഉറക്കെ നിലവിളിച്ചതും എന്റെ ഉള്ളിൽ ഉണങ്ങാത്ത പേടിപ്പെടുത്തുന്ന മുറിവുകളുണ്ടാക്കി. എന്റെ നിലവിളികളിൽ മനസ്സ് മരവിച്ച അമ്മ നിസ്സംഗയായി. ആശുപത്രിക്കിടക്കയിൽ മിഴിയൊന്നടയ്ക്കാതെ അമ്മ അച്ഛന് കാവലിരുന്നപ്പോഴും അമ്മയെ പരിഹസിച്ചും പ്രകോപിപ്പിച്ചും നാണിപ്പിച്ചും ആത്മഹത്യാശ്രമം പേടിപ്പിക്കാനും അപമാനിക്കാനുമായിരുന്നെന്ന് അച്ഛൻ അലറിച്ചിരിച്ചപ്പോൾ അമ്മ പിന്നെ നിന്നില്ല. വീട്ടിലും അച്ഛന്റെ ജീവിതത്തിലും വരുന്നില്ലേ മോളെ അമ്മയോടൊപ്പമെന്ന് തേങ്ങിക്കരഞ്ഞ അമ്മയ്ക്കു നേരെ ഉറം തിരിഞ്ഞു നിന്ന് ഞാനന്ന് അമ്മ പടിയിറങ്ങിയപ്പോൾ ഉച്ചത്തിൽ പൊട്ടിക്കരഞ്ഞു. മോൾ അച്ഛന് നഷ്ടമായാൽ പിന്നെ ഒരു നിമിഷം അച്ഛൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ലെന്ന് അച്ഛൻ എന്നെ വാരിയെടുത്ത് ഉമ്മ വെച്ച് വിതുമ്പിയപ്പോൾ എന്തുകൊണ്ടോ അച്ഛനെ അനാഥനാക്കാൻ എനിക്കായില്ല. ഉള്ളിൽ അലറിക്കരയുമ്പോഴും അച്ഛനു മുന്നിൽ ഒരിക്കലും കണ്ണീർ പൊഴിക്കാത്ത അമ്മ ഏതവസ്ഥയിലും തളരാതെ പിടിച്ചു നിൽക്കുമെന്ന് ഞാൻ വിങ്ങിക്കരഞ്ഞു. വളർന്നപ്പോൾ അന്ന് എനിക്ക് അമ്മയെ നിരാകരിക്കാനായത് എങ്ങനെ എന്ന് ഞാൻ സ്വയം അതിശയിച്ചിട്ടുണ്ട്. ഏതു കാലത്തായാലും എല്ലാം പൊറുക്കാനും സഹിക്കാനുമാവുന്ന അമ്മയെയല്ലേ എനിക്ക് ഉപേക്ഷിക്കാനാവൂ എന്ന് ഞാൻ ആശ്വസിക്കുകയായിരുന്നു. അച്ഛനൊപ്പം ശരീരം കൊണ്ടും അമ്മയ്ക്കൊപ്പം മനസ്സുകൊണ്ടും ഞാൻ ജീവിച്ചു വളർന്നു. അമ്മ എത്ര അകലത്തായിരുന്നാലും എനിക്ക് അമ്മയെ കാണാനും സ്നേഹിക്കാനും ശരീരം വേണ്ടല്ലോ എന്നും അമ്മയുടെ ഉടലിൽ നിന്നുണ്ടായ ഞാനും അമ്മയും ഒന്നു തന്നെയല്ലേ എന്നും വളരും തോറും ഞാൻ അറിയുകയായിരുന്നു. ഇന്നിപ്പോൾ നീണ്ട കാലയളവിനു ശേഷം ഞാൻ അമ്മയെ ഒളിഞ്ഞു നിന്ന് കാണുകയായിരുന്നു. വിസ്മരിക്കാനാവാത്ത കാലം എന്നെ യുവതിയാക്കിയെങ്കിലും അമ്മയ്ക്ക് മുന്നിൽ വികൃതിയൊന്നും കാട്ടിയിട്ടില്ലല്ലോ എന്ന് ഞാൻ വാവയെ നോക്കി സ്വയം പുഞ്ചിരിച്ചു. ഞാൻ ആദ്യമായി ഋതുമതിയായപ്പോൾ പേടിച്ച് പകച്ച് അച്ഛനോടെന്തു പറയണമെന്നറിയാതെ നിസ്സഹായതയിൽ ഉരുകിത്തിളച്ച് ഞാൻ അമ്മയെ ശപിച്ചു ഉള്ളിൽ അലറിക്കരഞ്ഞുകൊണ്ട്. അമ്മ ഇത് അച്ഛന്റെ ആശുപത്രി കിടക്കക്കരികിൽ ഒരുപാട് നേരമായല്ലോ എന്ന് ഞാൻ പതുങ്ങി വരാന്തയിലൂടെ അല്പം തുറന്നുവെച്ച വാതിൽപ്പഴുതിലൂടെ അകത്തേക്ക് എത്തി നോക്കി. ഒരു നിമിഷമെങ്കിലും അച്ഛനും അമ്മയും സ്നേഹത്തോടെയൊന്ന് അന്യോന്യം നോക്കുന്നതെങ്കിലും ഒന്ന് കാണാൻ. തളർന്നു കിടക്കുന്ന അച്ഛനെ കണ്ണിമയ്ക്കാതെ നോക്കിയിരിക്കുകയായിരുന്നു അമ്മ. അമ്മയുടെ വലതുകൈ അച്ഛന്റെ മുടിയിഴകളിലാണെന്നും അച്ഛന്റെ ക്ഷീണിച്ച കണ്ണുകൾ അമ്മയുടെ മുഖത്താണെന്നും അച്ഛന്റെ വരണ്ട ചുണ്ടുകളിൽ നിറഞ്ഞ മന്ദഹാസമാണെന്നും ഞാൻ അതിശയത്തോടെ വരാന്തയുടെ അറ്റത്തെ ഒഴിഞ്ഞ കോണിൽ വിങ്ങിപ്പൊട്ടി. അർച്ചന, തൊട്ടുപുറകിൽ സിസ്റ്ററിന്റെ ശബ്ദത്തിലേക്ക് കണ്ണുനീരു തുടച്ച് ഞാൻ തിരിഞ്ഞു. അച്ഛൻ വിളിക്കുന്നു. അതാരായിരുന്നു അച്ഛനരികിൽ? ഞാൻ അച്ഛന്റെ മുറിയിലേക്ക് തിരക്കിട്ട് നടക്കുമ്പോൾ എനിക്ക് മുന്നിലായി വരാന്തയിലൂടെ അമ്മ പതുക്കെ നടന്നു പോകുന്നത് എന്റെ കണ്ണുകളെ നനയിച്ച് കാഴ്ച മറച്ചു. സാരി തോൾവഴി പുതച്ച് തലയൽപ്പം താഴ്ത്തി അമ്മ പതുക്കെയായിരുന്നു നടന്നത്. അമ്മയൊന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിലെന്ന് ഞാൻ വല്ലാതെ ആശിച്ചു. വാവൈ എന്ന് അമ്മയൊന്ന് വിളിച്ച് എന്നെ ഒന്ന് അടുക്കി പിടിച്ചിരുന്നെങ്കിൽ ആശുപത്രി കിടക്കയിലെ അച്ഛനെ മറന്ന് ഞാനൊരു വേള അമ്മയിൽ ഒട്ടുമായിരുന്നു. പിന്നെ അമ്മയ്ക്കൊപ്പം കെട്ടിപ്പിടിച്ചുറങ്ങാൻ അമ്മ വർഷങ്ങളായി എനിക്കായി ഒരുക്കിയിട്ടിരിക്കുന്ന മുറിയിലേക്ക് ഓടിച്ചെന്ന്
മതിയാവോളം അമ്മയുടെ തോളിൽ കരഞ്ഞും തലചായ്ച്ചുറങ്ങിയും ഞാൻ അമ്മയുടെ കൈക്കുമ്പിളിൽ ഒതുങ്ങുമെന്ന് എന്നെപ്പോലെ തന്നെ അമ്മയ്ക്കും അറിയാവുന്നതിനാൽ അമ്മ തിരിഞ്ഞു നോക്കിയില്ല ഒരിക്കൽ പോലും. അമ്മ എന്നെ കാണാതെ വരാന്തയുടെ അറ്റത്ത് അപ്രത്യക്ഷയായി. തനിച്ചാവാൻ അച്ഛന് കഴിയില്ലെന്നും എന്നാൽ അമ്മയ്ക്കത് ശീലമായെന്നും അമ്മയും ഞാനും ഒരുപോലെ അറിയുന്നു. ഒരുപക്ഷേ അച്ഛനും ഇപ്പോഴതറിഞ്ഞിരിക്കുമെന്ന് ഞാൻ അച്ഛനരികിൽ കസേരയിലിരുന്നു. തൊട്ടു മുൻപേ അമ്മ ഇരുന്ന അമ്മയുടെ ചൂടുമാറാത്ത കസേരയിൽ അച്ഛൻ്റെ കരുവാളിച്ച മുഖത്തും പാതിയടച്ച മിഴികളിലും നേർത്തൊരു പുഞ്ചിരി ബാക്കി നിൽക്കുന്ന ചുണ്ടുകളിലും ഞാൻ ഉറ്റുനോക്കി. അമ്മയെ കണ്ടോ? അച്ഛൻ കണ്ണു തുറക്കാതെ പതുക്കെ ചോദിച്ചു. ഇല്ല. എന്റെ നിറഞ്ഞു തുളുമ്പാൻ തുടങ്ങുന്ന മിഴികളിൽ അച്ഛൻ കാണാതിരിക്കാനായി ഞാൻ മുഖം തിരിച്ചു. പക്ഷേ അപ്പോഴും അച്ഛന്റെ മുഖത്തെ ഭാവം എന്തായിരുന്നെന്ന് തിട്ടപ്പെടുത്താൻ എനിക്കായില്ല. ഞാൻ അച്ഛന്റെ മുഖത്തു നിന്നും കണ്ണുകളെടുത്ത് ജനലിനപ്പുറം ആകാശനീലിമയിലേക്ക് കണ്ണു നട്ടു.